മോദി സർക്കാരിനുള്ള ജനങ്ങളുടെ വിശ്വാസം, മോദിയുടെ ഗ്യാരണ്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും ഊട്ടി ഉറപ്പിക്കുന്നതാണ്. കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാവുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇരു മുന്നണികൾക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും അവരുടെ രാഷ്ട്രീയമായ പ്രസക്തിയും അവരുടെ ജനപിന്തുണയിലുള്ള ചോർച്ചയും ഈ തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും കൂടുതൽ ശക്തമാവും. രാഷ്ട്രീയ പ്രസക്തി അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് ഒരു 30 സീറ്റ് പോലും തികയ്ക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തിനാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് എന്നുള്ള ജനങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരികയാണ്. INDA മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികളിൽ ഒന്നായിട്ടുള്ള CPM പ്രസക്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ്? മോദി സർക്കാരിനുള്ള ജനങ്ങളുടെ വിശ്വാസം, മോദിയുടെ ഗ്യാരണ്ടിയിലുള്ള ജനങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും ഊട്ടി ഉറപ്പിക്കുന്നതാണ്. കേരളം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറാവുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നീക്കം നടത്താനെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കുന്നത്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഉറപ്പായും നരേന്ദ്രമോദി 3-ാമത്തെ തവണയും അധികാരത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കേരളം അതിനനുസരിച്ചുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇരു മുന്നണികളുടെയും പ്രസക്തി നഷ്ടമാവുന്നു, മോദിക്കും NDAക്കും അനുകൂലമായി കേരളം ചിന്തിക്കുന്നു എന്നുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം മുമ്പോട്ട് പോകുന്നത്.